വയനാട്ടുകാരിയാണ്. വയനാട്ടുകാരി ആണെങ്കിലും വയനാട്ടിൽ വെച്ചിട്ട് പ്രസൻറ്റേഷൻ നടത്തുന്നത് ആദ്യമായിട്ടാണ്. കാരണം എന്നോട് എൻ്റെ മോൻ പറഞ്ഞു, ഓ മമ്മി ഇൻ്റർനാഷണൽ ആണല്ലേ, ഇവിടെയുള്ളവരൊന്നും മമ്മീനെ വിളിക്കൂലല്ലേ എന്ന്. കാരണം എന്നെ വിളിക്കാഞ്ഞിട്ടല്ല, ഇവിടെ വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ജീവിതം അതിജീവനമാണ്. ഒരു കൃഷിയെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടെ ജീവിച്ചു പോകാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് യുക്തിഭാവ ചിന്ത ചെയ്യും, ഫെമിനിസം ഒന്നും വളർത്താൻ പാവം വയനാട്ടുകാർക്ക് നേരമില്ല, അതാ സത്യം. അതുകൊണ്ടാണ് എന്നെപ്പോലെ ഒന്നും ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനത്തെ പ്രസൻറ്റേഷനൊന്നും നടത്താൻ ഇവിടെ ഉള്ളവർക്ക് നേരമില്ലാതായിപ്പോയത്. കാരണം വർഷങ്ങളായിട്ട് ഞാൻ ജനിച്ച കാലം മുതൽ, ഏതാണ്ട് എൻ്റെ ഫാദർ യുക്തിവാദിയാണ്, ഞാൻ ജനിച്ച കാലം മുതൽ യുക്തിവാദിയാണ്, ഇവിടെയുള്ള ഏറ്റവും ചെറിയ യുക്തിവാദികൾ അറിയാവുന്നതാണ്. എങ്കിലും വയനാട്ടിൽ ഇന്നുവരെ എന്നെ ഒരു പ്രോഗ്രാമിന് വിളിക്കാത്തതിന് കാരണം ഇതൊക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ആയിരിക്കില്ല, എനിക്ക് സുഖമില്ലാന്ന് പറഞ്ഞത്. സുഖമില്ലാന്ന് പറഞ്ഞത് ഒരു നിസ്സാരമായ ഒരു സംഭവമാണെങ്കിൽ പോലും ഇപ്പം പെട്ടെന്ന് ഞാൻ പോരാഞ്ഞത്ത് എൻ്റെ മുഖം മുഴുവൻ നീര് വെച്ചു. സംഭവം എന്ന് വെച്ചാൽ നിസ്സാര കാര്യമാണ്, എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന പ്രശ്നമാണ് മെനപ്പോസ്. അതായത് 48-49 വയസ്സിൽ പീരിയഡ്സ് നിൽക്കാൻ പോകുന്ന സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, ഡിപ്രഷനും മെനപ്പോസും. എന്തുകൊണ്ട് ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമായിട്ട് എടുക്കുന്നു, എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അനുഭവിച്ച് കടന്നു പോയൊരു അവസ്ഥയാണ്, ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു സ്ത്രീ മെനപ്പോസിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ സ്ത്രീകൾ പറയാറില്ല. പറയാറാത്തതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സ്ത്രീയുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം പ്രസവവും കുഞ്ഞുങ്ങളെ വളർത്തലൊക്കെ എൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വമാണെന്നുള്ളതിലൂടെ കടന്നു പോകേണ്ടതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കടന്നു പോകുന്നതുകൊണ്ടാണ് ഓരോ സ്ത്രീയും അതിനെപ്പറ്റി പറയാത്തത്. ഒരു മെനപ്പോസിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്നത്, ഇപ്പം ഞാൻ പറയുന്ന വിഷയം ജെൻഡർ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ആമുഖം എന്നുകൊണ്ട് ഇത് പറയുന്നത്. ഒരു സ്ത്രീ അനുഭവിച്ച് കടന്നു പോകുന്ന മെനപ്പോസ് എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ലെന്ന് ഞാൻ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഇപ്പം ഞാൻ പോരാത്തത് എൻ്റെ ദേഹം മുഴുവൻ പെട്ടെന്ന് നീര് വെച്ചു. അപ്പോൾ എന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ട ഇതിനു മുമ്പ് പലപ്പോഴും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ, എന്നെ ഡോക്ടർ പറഞ്ഞത് എങ്ങനെയാണ്, ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ ഒരു സ്ത്രീ ശരീരം അങ്ങ് പ്രതികരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് നീര് വെക്കുന്നത്. അത് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഇത് ഒരു സ്ത്രീകളും തിരിച്ചറിയുന്നില്ല. അനുഭവിക്കുന്നതെല്ലാം അവർ വിചാരിക്കുന്നത് അവരുടെ ഇത് ഒരു എല്ലാവർക്കും ഉണ്ടാവുന്നതാണല്ലോ, ഞങ്ങളിതിനെ പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഒരാളും പിന്നെ പ്രതികരിക്കാത്തത്. അതുകൊണ്ട് അതിനെ പേടിക്കേണ്ട ആവശ്യമല്ല. പക്ഷേ മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇതിന് വലിയൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടി വരും. അത് അനുഭവിക്കുന്നവർക്ക് അത് അനുഭവിച്ച് തന്നെ തീരും. പക്ഷേ എന്നാൽ പോലും ഇതിന് ഫലപ്രദമായ മോഡേൺ മെഡിസിനിൽ ഇതിന് ഫലപ്രദമായ മാർഗങ്ങളുണ്ട്. അത് തീർച്ചയായും നമുക്ക് അതിനെ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഡോക്ടർ എനിക്ക് മരുന്ന് എഴുതി തന്നത്. പക്ഷേ ഒരുപാട് പേരെന്നോട് പറഞ്ഞത് ഞാൻ എൻ്റെ ഇതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങളുള്ളവർ, അതായത് നീ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത്, നിൻ്റെ മക്കൾക്ക് കുഴപ്പമില്ല, നിനക്ക് ആരോഗ്യത്തിന് പ്രശ്നമില്ല, നിനക്ക് പിന്നെ എന്താ പറയുക, ഓരോ സ്ത്രീകളുണ്ടോ അവൾക്കത് കണ്ടോ പ്രശ്നം, ഇവർക്കത് കണ്ടോ പ്രശ്നം, ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നീ എന്തിനാണ് ഇത്രയും, എന്താണ് ഡിപ്രഷൻ നിൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, മറ്റൊരാൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിൻ്റെ പനി കുറയില്ല, നീ മരുന്ന് കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരുപാട് സ്ത്രീകൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്, അവർക്ക് ആർക്കും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ പിന്നെ സ്ത്രീകൾ ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ ആർത്തവ വിരാമം സംഭവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഓരോ സ്ത്രീയെയും പ്രകൃതി കൈവിടുകയാണെന്നാണ്, എൻ്റെ ഒരു ഇതാണ്, പ്രകൃതി കൈവിടുകയാണ്. അതപ്പോൾ അതായത് സ്ത്രീയോട് പറയുകയാണ്, നിൻ്റെ ആവശ്യം ഈ പ്രകൃതിയിൽ കഴിഞ്ഞു, പ്രജനനം അല്ലെങ്കിൽ ഗർഭാവസ്ഥ, കുട്ടികളെ ജനിപ്പിക്കുക, ഇതൊക്കെ നിൻ്റെ പ്രകൃതിയിൽ നിൻ്റെ ആവശ്യം കഴിഞ്ഞു, ഇനി നീ വേണമെങ്കിൽ അതിജീവിച്ചുകൊള്ളുക, നിന്നെ ഇനി ബാക്കി എത്ര കാലം ജീവിക്കാൻ പറ്റുക എന്നുള്ളത് പ്രകൃതിയുടെ ദാനമാണ്, വേണമെങ്കിൽ നീ അതിജീവിച്ചുകൊള്ളുക, അല്ലെങ്കിൽ നിനക്ക് എന്ത് എങ്ങനെ വേണമെന്ന് വെച്ചാൽ ആകാം എന്നുള്ള ആ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നിയതാണ്. അപ്പോൾ അതിജീവിച്ചു കൊണ്ടാണ് ഓരോ സ്ത്രീക്കും 50 വയസ്സ് കഴിഞ്ഞാൽ കടന്നു പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന പോലെ അത് അത്ര പേരും മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, എങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്.
അപ്പം ഞാനിവിടെ പി പി ടി ഒന്നും ചെയ്യുന്നില്ലാതെ പോലും സ്ത്രീകൾ അപ്ഡേറ്റ് ആവുന്നില്ല എന്ന് ഒരുപാട് പേര് ഇപ്പോൾ ഈ ഞങ്ങൾ ഒരുപാട് ഗ്രൂപ്പിലുള്ളവരൊക്കെ പറയാറുണ്ട്, സ്ത്രീകൾ അപ്ഡേറ്റ് ആവുന്നില്ല എന്നുള്ളതെന്നൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഒരു എൻ്റെ ഫ്രണ്ടിനോട് കാർ ഓടിക്കുമ്പോൾ ഞാൻ പറയും നമുക്ക് ജി പി എസ് ഇടാൻ തോന്നി, ഏ ജി പി എസ് ഒന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഇങ്ങനെ പൊക്കോളാം. അങ്ങനെ പറഞ്ഞാൽ അതായത് ഒരു എപ്പോഴും ഒരു ന്യൂ ജനറേഷനുള്ള ഒരു ജി പി എസ് ഇട്ടുകൊണ്ട് കൃത്യമായ വഴിയിൽ അവിടെ എത്തിച്ചേരാനുള്ള സഹായം എല്ലാ ശാസ്ത്രം സഹായം ചെയ്യുമ്പോഴും അതിനെ വേണ്ട, അതൊന്നും വേണ്ട നമുക്ക്. അത് സ്ത്രീകളുടെ ഒരു കുഴപ്പമാണ്. സ്ത്രീകൾക്കുള്ള ഒന്ന് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നതാണ്. ഞാൻ നേരിട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും എൻ്റെ പ്രസൻറ്റേഷൻ്റെ പേര് അതാണെങ്കിലും ഞാൻ നേരിട്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ സ്വതന്ത്ര ചിന്തകരും ഓരോ ഫെമിനിസ്റ്റും ഓരോ യുക്തിവാദിയും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഓരോരുത്തരും നേരിടുന്ന ചോദ്യങ്ങൾ തന്നെയാണ് എൻ്റെ ചോദ്യങ്ങൾ, ഞാൻ നേരിട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പരിപാടിക്ക് വരാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നതല്ല. അപ്പം നമുക്കിവിടെ അവിടെ ഇഞ്ചി കൃഷിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം വന്ന സ്ത്രീകൾ കഴിഞ്ഞ വർഷം കുറേ പേര് ഒരുമിച്ച് വന്ന് നമുക്ക് പെട്ടെന്ന് പണിയെല്ലാം തീർത്തു തന്നു. ഈ വർഷം ഞാൻ അവരെ വിളിച്ചിട്ട് വന്നില്ല. എന്തുകൊണ്ടാണ് അവർ വരാതിരുന്നത് എനിക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഭയങ്കര വന്നു. നമ്മൾ ഈ കരാറടിസ്ഥാനത്തിൽ, അത് വയനാട്ടുകാർക്കല്ലാത്തവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, കരാറടിസ്ഥാനത്തിൽ നമ്മൾ സ്ത്രീകളെ കൊണ്ട് ജോലി ചെയ്യിക്കുമ്പോൾ പുരുഷനൊപ്പം തന്നെ കൂലി സ്ത്രീകൾക്കും കിട്ടുന്ന ഒരു മാർഗമാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര സ്ഥലം കൊടുത്തിട്ട് പറയും ഇത്ര സ്ഥലം നിങ്ങൾ പണി തീർത്ത് തന്നാൽ ഇത്ര രൂപ തരാം. അപ്പം എന്തുകൊണ്ടാണ്, അപ്പം എന്താണ്, പുരുഷനൊപ്പം തന്നെ സ്ത്രീക്കും ജോലി ചെയ്യുമ്പോൾ ഒരേ കൂലി കൊടുക്കാൻ പറ്റും. ആ ഒരു കൂലി നടപ്പാക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പറമ്പിൽ ഇത്ര സ്ഥലം ഞങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ട് ഇത്ര സ്ഥലം നിങ്ങൾ പണി തീർത്ത് തന്നാൽ ഇത്ര കൂലി നിങ്ങൾക്ക് തരാം. അത് ആണിനും പെണ്ണിനും ഒരുപോലെ, ഏകദേശം ആണും പെണ്ണും ഒരേപോലെ തന്നെ ചെയ്ത് തീർക്കും, സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കും എന്നുള്ളത് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം വന്ന സ്ത്രീകൾ എന്നോട് പറഞ്ഞു, നീ സോയ എത്ര ഇതായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, ഞങ്ങൾക്ക് നേരത്തെ പണി ചെയ്തിട്ട് പോകാൻ. അപ്പോൾ ഈ പ്രാവശ്യം വിളിച്ചിട്ട് അവർ വന്നില്ല. വരാത്തത് എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറയുകയാണ്, സോയ മദ്യപിക്കുമെന്ന് പറഞ്ഞൊരു വീഡിയോ അവർ കണ്ടു എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ മദ്യപിക്കും എന്ന് പറഞ്ഞ വീഡിയോ കണ്ടിട്ടതുകൊണ്ട് എന്താ അവർക്ക് വരാത്തത്? ഒരു സ്ത്രീ മദ്യപിക്കുന്നൊരു സ്ത്രീ എത്ര അവർ അത് ഞങ്ങൾക്കത് ഇതാക്കാൻ പറ്റില്ല. മദ്യപിക്കുന്നൊരു സ്ത്രീ ഞങ്ങളെ ജോലിക്ക് വിളിച്ചാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന്. അത് എൻ്റെ വീഡിയോ ഒരു വർഷം മുമ്പ് ഇറങ്ങിയ വീഡിയോ കണ്ടത് ഇവർ അടുത്തടുത്ത് ആണെന്നുള്ളതാണ്. അത് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം അവരുടെ എനിക്ക് വിഷമമാവാൻ കാരണം ഈ സ്ത്രീകൾ ഓർത്തിട്ടുള്ള ഒരു ഇതാണ്. കാരണം ഞാൻ മദ്യപിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു ദോഷവുമില്ല. ഞാൻ മദ്യപിക്കുന്നു പറഞ്ഞാലും അവർക്ക് ദോഷമില്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മദ്യപാനം എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും നല്ലതല്ല. എൻ്റെ പേഴ്സണൽ കാര്യം മാത്രമാണ്, ഞാൻ ജോലി ചെയ്ത് മടുക്കുമ്പോൾ എനിക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ മദ്യം കഴിക്കുന്നത്. ഞാൻ ഒരാളോട് മദ്യം നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊന്നും മനസ്സിലാക്കേണ്ടതില്ല. സോയ മദ്യപിക്കുന്നത് കൊണ്ട് സോയുടെ പുറമെ ഞങ്ങൾ പണിക്ക് പോവില്ല. സോയ ബാക്കി എന്ത് ചെയ്താലും നല്ലതൊന്നുമല്ല. കാരണം എത്രയോ പേര് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നു, പിന്നെ അവർ എന്താ പള്ളിക്ക് വേണ്ടിയിട്ട് ധർമ്മം കൊടുക്കുന്നു, പക്ഷെ ഒരു കാര്യത്തിലും സ്ത്രീകളെ തുല്യരായിട്ട് കാണാത്ത ഒരു ഒരു ആളുകളാണ് ഇവിടെ ഉള്ളത്. അതായത് ഈ തൊഴിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഭൂ ഉടമകളായ എല്ലാവരും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഒരിക്കലും ആണിനെയും പെണ്ണിനെയും തുല്യമായിട്ട് കാണുന്നില്ല. കൃഷിക്കാരെ അല്ല പണിക്ക് വരുന്നവരെ മനുഷ്യരായിട്ട് പോലും കാണുന്നില്ല. അപ്പം ഞാൻ കാണിക്കുന്ന ആ ഗുണമൊന്നും എൻ്റെ മദ്യപാനം എന്ന് പറയുന്ന ഒന്നിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. സോയ ഒരു പെഗ് കടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്രയും വലിയൊരു കുറ്റമായിട്ടാണ് കാണുന്നത്. അപ്പം അത് ഞാൻ ഇങ്ങനെ അറിഞ്ഞു. ഈ രണ്ട് ദിവസം മുമ്പ് ഞാൻ അത് അറിഞ്ഞു. അതിനെ അതിനേക്കാളും വലിയൊരു ഒരു ഇതുള്ളത് എൻ്റെ മോന് ഈ അടുത്തിടെ ഒരു പിന്നെ അവൻ എൻട്രൻസിന് അവന് ഒരു ഇത് കിട്ടി. അതായത് 440-ാമത്തെ റാങ്കായിരുന്നു കേരള എൻട്രൻസ് അവന് കിട്ടിയത്. അവനെ പള്ളിയിൽ വിളിച്ച് അഭിനന്ദിച്ചു. അവനെ പള്ളിയിൽ വിളിച്ചിട്ട് അഭിനന്ദിച്ചു. കാരണം പള്ളിയിൽ അവനെ വിളിക്കാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര വിശ്വാസിയാണ്. അതേസമയത്ത് എൻ്റെ ഹസ്ബൻഡ് നിരീശ്വരവാദിയും ഞാനൊരു വിശ്വാസിയും ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും അവരെ പള്ളിയിലോട്ട് വിളിക്കില്ല. എൻ്റെ ഹസ്ബൻഡ് നിരീശ്വരവാദിയും ഞാൻ വിശ്വാസിയും ആണെങ്കിൽ ഒരിക്കലും അവർ പള്ളിയിലോട്ട് വിളിക്കില്ല. കാരണം ആണിനാണ് അവിടെ സ്ഥാനം. അവൻ്റെ കുടുംബം വിശ്വാസമില്ലാത്തതാണ്. പക്ഷെ ഞാൻ നിരീശ്വരവാദിയും എൻ്റെ ഹസ്ബൻഡ് വിശ്വാസിയുമായതുകൊണ്ട് അവർക്കതൊരു പ്രശ്നമല്ല. അവരെന്ത് ചെയ്തു, പള്ളിയിലോട്ട് വിളിച്ച് അഭിനന്ദിക്കുകയാണ്. അഭിനന്ദിച്ചിട്ട് പറയുകയാണ്, അവൻ്റെ അച്ഛൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് അവന്
അത്രയും ഭയങ്കര നേട്ടം ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പം അച്ഛൻ്റെ പ്രാർത്ഥന ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു രാത്രി പോലും അവന് കൂട്ടിരിക്കുക, ഒരു കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കുക, അവൻ്റെ തുണി അലക്കി കൊടുക്കുക, ഒന്നും ചെയ്യാത്ത ഭർത്താവിനാണ് എല്ലാ തരത്തിലുമുള്ള അഭിനന്ദനം അർഹിക്കുന്നത്. ഭർത്താവാണ്, ഞാനല്ല. അപ്പം അത് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കിടന്ന് ജെൻഡർ പറയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല ജെൻഡർ പറയാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഏറ്റവും കൂടുതൽ എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, സ്ത്രീ തന്നെയല്ലേ സ്ത്രീകളുടെ ശത്രുക്കൾ? നിങ്ങൾ എന്തിനാണ് സ്ത്രീകളെപ്പറ്റി ഇത്ര വലിയ, അതായത് സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ ശത്രുക്കളാകുന്നിടത്ത് നിങ്ങൾ എന്തിനാണ് സ്ത്രീകൾക്ക് വേണ്ടി പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങൾ പറയുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ. എന്ത് ചെയ്യാൻ പറ്റും സ്ത്രീകൾ തന്നെ ശത്രു? നിങ്ങൾ തന്നെ ആലോചിച്ചു, എന്തുകൊണ്ടാണ് സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ ശത്രുക്കളാവുന്നത്? ഒരിക്കലും ഒരു പോസിറ്റീവായിട്ട് എടുക്കാത്ത, ഞാൻ ചെറുപ്പം മുതൽ അനുഭവിച്ച വിവേചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ വരും തലമുറയിലേക്ക് ഞാൻ പകർന്നു കൊടുക്കുക എന്നുള്ളതിൽ നിന്ന് യുക്തിചിന്ത വേണം, സ്വതന്ത്ര ചിന്തവരാകണം. ഞാൻ യുക്തിചിന്തയുള്ളവളാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഇനി വരുന്ന തലമുറയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ മരുമകൾക്ക് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ അവർക്കൊക്കെ അവരിലേക്കൊക്കെ ഈ പുരുഷാധിപത്യ ചിന്ത, ഞാൻ അനുഭവിച്ചു പോകുന്ന പുരുഷാധിപത്യ ചിന്ത അവരിലേക്ക് പകർന്നു കൊടുക്കരുത് എന്ന് ഞാൻ ചിന്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യുക്തിചിന്ത വേണം. ഒരു സ്ത്രീക്ക്, എത്ര സ്ത്രീകൾക്ക് ഇവിടെ യുക്തിചിന്തകളുണ്ട്? യുക്തിചിന്തയുള്ള സ്വതന്ത്ര ചിന്തയുള്ള സ്ത്രീകൾ എത്ര പേരുണ്ട്? അവർക്ക് മാത്രമേ അത് അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. കുറച്ച് ഫെമിനിസ്റ്റ് ആയ സ്ത്രീകൾ അല്ലെങ്കിൽ എഴുതുന്ന എത്ര പേരുണ്ടാവും ഫേസ്ബുക്കിൽ തന്നെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം, വളരെ കുറച്ച് പേര് ഫെമിനിസ്റ്റ് ആയ സ്ത്രീകൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞെഴുതുന്നുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ഇത് ശരിയാണ്, ഇതാണ് ശരി. അതായത് ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യ, അമ്മായിയച്ഛനെ പിന്നെ പേടിക്കുന്ന ഭാര്യ, അല്ലെങ്കിൽ സഹോദരൻ്റെ തല്ലുകൊള്ളുന്ന സഹോദരി, അതായത് പുരുഷാധിപത്യത്തിൻ്റെ ആ വ്യവസ്ഥിതിയുടെ ഭാഗമാണ് എല്ലാവരും എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും. അത് ചിന്തിക്കണം, അത് മറിച്ച് ചിന്തിക്കണമെങ്കിൽ യുക്തിചിന്ത വേണം. യുക്തിചിന്ത എത്ര പേർക്കുണ്ട്? ഇപ്പം ഈ ഹാളിൽ തന്നെ എത്ര പേരുണ്ട്? വയനാട്ടിൽ ഒരു പ്രോഗ്രാം നടത്തുകയാണ്, പരസ്യം കൊടുത്ത് നടത്തിയ ഒരു പ്രോഗ്രാമിൽ എത്ര പേരുണ്ട്? ഈ വയനാട് ജില്ലയിൽ യുക്തിചിന്തയുള്ളവർ എത്ര പേരുണ്ട്? ഈ യുക്തി ചിന്തയുള്ളവരിൽ വളരെ കുറച്ച് പേരെ ഉള്ളവർക്ക് മാത്രമേ ഈ സമൂഹത്തെ എത്ര മാറ്റാൻ കഴിയും. അപ്പം അത്രയും മാറ്റാൻ കഴിയുന്നിടത്ത് വിശ്വാസികളായ ഒരു വലിയൊരു ഭാഗം പള്ളിയിൽ പോവുകയും ഇതുപോലെ ഈ റോഡും നിരത്തും എല്ലാം കയ്യേറിക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന വിശ്വാസികളായ യുക്തിചിന്തയില്ലാത്ത ഒരു മനുഷ്യരുള്ളിടത്ത് യുക്തിചിന്തയുള്ള സ്ത്രീകൾ എത്ര വളരെ കുറച്ചാണ്? അവർക്ക് എത്ര സമൂഹത്തെ മാറ്റാൻ പറ്റും? എത്ര പുരുഷാധിപത്യ വ്യവസ്ഥിതിയെ മാറ്റാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലാതെ നമ്മൾ പറയുകയാണ് സ്ത്രീയാണ് തന്നെയാണ് സ്ത്രീയുടെ ശത്രു എന്ന്. സ്ത്രീ തന്നെയാണ് സ്ത്രീയുടെ ശത്രു എന്നാകാൻ കാരണം എന്തെന്ന് വെച്ചാൽ, അതാണ് തന്നെ ഞാൻ പറഞ്ഞു വന്നത്. എന്താണെന്ന് വെച്ചാൽ, വളരെ ചെറുപ്പം മുതൽ അനുഭവിച്ചു വന്ന, അതായത് മീൻ പൊരിച്ചത് മീൻ കഷണങ്ങൾ ആണിന് കൊടുക്കുകയും മീനില്ലാത്ത ചാറ് പെണ്ണിന് കൊടുക്കുകയും ചെയ്യുന്നത് കണ്ടു വളർന്നതിന് ഓരോ പെൺകുട്ടിയും, നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ കുടുംബത്തിലും അല്ലെങ്കിൽ അയൽവക്കത്തെ കുടുംബത്തിലും നിങ്ങൾ സുഹൃത്തുക്കളുടെ വീട്ടിലും ഉള്ള ഒരു നല്ല സമൂഹത്തിലെ മുഴുവനായിട്ട് കണ്ണ് തുറന്നു നോക്കിയാൽ കാണാവുന്ന ഒന്ന് അതല്ല. ഒരു ഈ അവസ്ഥ, അതായത് ഈ റീമ കല്ലുകിൽ പറഞ്ഞതുപോലെ അവസ്ഥ ഒരുപാട് കുടുംബങ്ങളിലുണ്ട്. മീൻ വറുത്തത് കിട്ടാത്ത, അല്ലെങ്കിൽ ഇറച്ചി വറുത്തത് കിട്ടാത്ത, അല്ലെങ്കിൽ അങ്ങനെ അത് പുരുഷനാണ് പോഷകമൂല്യമുള്ള ഭക്ഷണം. ഒരുപാട് കാലം മുമ്പ് സ്ത്രീ വീട്ടിലിരിക്കുകയും പുരുഷൻ പുറത്തു പോയി ജോലിയും ചെയ്യുകയും ചെയ്ത ആ കാലത്തിന് ഇന്നും സ്ത്രീ പുറത്തു പോയി ജോലി ചെയ്യുകയും പുരുഷനും സ്ത്രീ ഒരേപോലെ ജോലി ചെയ്യുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ അതേ തലച്ചോറ് കൊണ്ട് തന്നെ ചിന്തിക്കുന്ന, അല്ലെ അതേ വ്യവസ്ഥിതിയോട് തന്നെ ചിന്തിക്കുന്ന ഒരു സമൂഹം ഉള്ള ഇതെടുത്ത് പറയുകയാണ് പുരുഷനും എന്തുകൊണ്ട് സ്ത്രീയുടെ സ്ത്രീ തന്നെ എന്തുകൊണ്ട് സ്ത്രീയുടെ ശത്രു. ഇപ്പം ഒരു ഒരു വേദനയുള്ള കാര്യമാണ്, ദളിത് സമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ദളിതര് ചിലപ്പോൾ ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു പ്രത്യേക പെരുമാറ്റമായിരിക്കും അവർക്ക്. എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു അവർ, എന്തിനാണ് ഇങ്ങനെ അവർ പെരുമാറുന്നത്, വേദനിപ്പിക്കുന്ന പോലെ അവർ പെരുമാറുന്നതെന്ന് ചിന്തിക്കുന്നത് ഒന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട്. അവർ ചെറുപ്പത്തിൽ, അവരുടെ ചെറുപ്പത്തിൽ അവർ കറുത്തതായിപ്പോയത് കൊണ്ടും അല്ലെങ്കിൽ സമ്പത്തില്ലാത്തത് കൊണ്ടും ജാതിയുടെ പേരിലും അവരനുഭവിച്ച വേദനകൾ അവർക്ക് അവരുടെ സ്വഭാവത്തെ വൈകല്യമുള്ളതാക്കി തീർത്തത് കൊണ്ടാണ് പലപ്പോഴും ദളിതർക്ക് നമ്മളോട്, അല്ലെങ്കിൽ നമ്മളോടൊന്നല്ല, നമ്മളെന്ന് പറയേണ്ടതല്ല, നമ്മൾ അവർ വേറെ വേറെയല്ല, ദളിതർക്ക് സ്വന്തം കൂട്ടുകാരോട് അല്ലെങ്കിൽ സമൂഹത്തിലുള്ളവരോട്
നന്നായി പെരുമാറാൻ പറ്റാതെ പോകുന്നൊരവസ്ഥയുണ്ട്. കാരണം അവരുടെ സ്വഭാവത്തിലേക്ക് ചെറുപ്പം മുതൽ അവരനുഭവിച്ച വേദന അത്രയ്ക്കുള്ളതാണ്, ആഴമുള്ളതാണ്. ഞങ്ങളുടെ വീട്ടിൽ നല്ല കറുപ്പുള്ള ഒരു പെൺകുട്ടി എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. അവൾ ആരോടും മിണ്ടൂല, ആരോടും മിണ്ടൂല. അവളോട് എത്ര മിണ്ടിയാലും അവളോടില്ല. അവൾ കറുത്തതാണെന്ന് എൻ്റെ പേരിൽ അവൾ ചെറുപ്പത്തിൽ അനുഭവിച്ച വേദന അത്രയ്ക്കുണ്ടെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അതാണ് അവളെ അപക്ഷതാബോധമുള്ളവളാക്കി അവളെ വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ മാറ്റിക്കളയാൻ. ഇപ്പം എൻ്റെ മോൻ തന്നെ, ഞാൻ എൻ്റെ മോൻ തന്നെ എൻ്റെ മോൻ നല്ല കറുപ്പ് കളറാണ്. എൻ്റെ മോന് ഒരിക്കൽ, അവൻ പോലീസിലാണ്, പോലീസിലാണെന്ന് പറഞ്ഞ് ഒരു മാട്രിമോണിയിൽ നിന്ന് ഒരു പിന്നെ ഒരു കല്യാണാലോചന വന്നു. കല്യാണാലോചന വന്നപ്പോൾ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞു, വെറുതെ ചോദിച്ചു, ആ മോളെ ആലോചിച്ചോളൂ കുഴപ്പമില്ല, ഒരു പെൺകുട്ടിയാണ്, ആ മോളെ ആലോചിച്ചോളൂ കുഴപ്പമില്ല. അപ്പോൾ അവൾ പറഞ്ഞു, മോളെ അല്ല ചേച്ചി എന്താണ് കളർന്ന് ചോദിച്ചു. അതായത് എൻ്റെ മോൻ്റെ കളർ തന്നെയാണ്. ഞാൻ പറഞ്ഞു കറുത്ത കളറാണ്. അപ്പോൾ അവൾ ചോദിക്കും, അയ്യോ അപ്പം നിറവില്ലേന്ന്. ഞാൻ ചോദിച്ചു നിറവില്ലെന്നോ, നല്ല കറുത്ത നിറവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ ചേച്ചി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, പിന്നെ നിറം കുറവാണെന്നല്ല ഉദ്ദേശിച്ചു. ഞാൻ പറഞ്ഞു നിറം കുറവല്ല, നല്ല നിറവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കറുപ്പിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ അവരെ ഞാൻ പറഞ്ഞു വന്നത് ഈ അനുഭവിക്കുന്ന വേദനകൾ, അതായത് ഓരോ സ്ത്രീകളും അനുഭവിക്കുന്ന വേദനകൾ, ഈ പ്രശ്നങ്ങൾ പുരുഷാധിപത്യത്തിൻ്റെ ഒരു ഇതിലേക്ക് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ വളരെ കുറച്ച് പേർക്കേ പറ്റുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. ഇന്ത്യയിൽ ഫെമിനിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് ചോദ്യങ്ങളെ ഞാൻ നേരിടാൻ കാരണം തന്നെ, ഇന്ത്യയിൽ മനുഷ്യനായി ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ വെല്ലുവിളിയാണ്. സ്ത്രീയായി ജീവിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും വെല്ലുവിളിയാണ്. അപ്പോൾ ഒരു ഫെമിനിസ്റ്റായി ജീവിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം വെല്ലുവിളിയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു ഫെമിനിസ്റ്റായി ഒരു സമൂഹത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയുടേത്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഫെമിനിസ്റ്റാണ്, ഞാൻ എപ്പോഴും ഫെമിനിസ്റ്റാണെന്ന് എൻ്റെ കെട്ടിയം പറയാറുണ്ട്. നീയേ ആ ചാക്കറക്കണം കേട്ടോ, ചാക്കോ, ആ ചാക്ക് നീ ഫെമിനിസ്റ്റ് അല്ലേ, ചാക്കറക്കിക്കോ എന്നോട് പറഞ്ഞ. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് അവരോട് പറയണേ, അതെ എൻ്റെ ഭാര്യ വീട്ടിലുണ്ട് കേട്ടോ, 50 കിലോ ചാക്കൊക്കെ അവളിറക്കിക്കോളും. അപ്പോൾ ഒരു പകരം വീട്ടിൽ പോലെ അത് പറയാണ്. കാരണം ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ഇതുപോലെ എല്ലാത്തിനെയും ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം പറയാറുണ്ട് ഗ്യാസ് കുറ്റി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഗ്യാസ് കുറ്റി എടുക്കാൻ പറ്റുമോ സ്ത്രീക്ക്? ഗ്യാസ് കുറ്റി എടുക്കാൻ സ്ത്രീകൾക്ക് പറ്റുമൊക്കെ ചെയ്യും. എങ്കിലും ഗ്യാസ് കുറ്റി എടുക്കാൻ പറ്റുമോ, മരം കയറാൻ പറ്റുമോ എന്നൊക്കെ സ്ത്രീയോട് ചോദിക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഞാൻ ആലോചിക്കും. ഗ്യാസ് ഒരു കളിക്കളങ്ങളിലും സ്ത്രീകളെ കാണാനില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് കടന്നു പോകുന്നിടത്തൊക്കെ വൈകുന്നേരങ്ങളിൽ കളിക്കളങ്ങളിൽ ടർഫുകളിലും ഒക്കെ ആരാണോ ഉണ്ടാവുക, സ്ത്രീകളാണോ ഉണ്ടാവുക? എപ്പോഴെങ്കിലും സ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പരിസരം മറന്ന് എല്ലാം മറന്നുകൊണ്ട് പുരുഷൻ കളിക്കുന്ന പോലെ സ്ത്രീ കളിക്കുന്ന ഏതെങ്കിലും ഒരു കളിക്കളം നിങ്ങൾ വൈകുന്നേരങ്ങളിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്ത്രീക്ക് കായികമായ എല്ലാ സ്ഥലങ്ങളും അന്യമാക്കിയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഒരു ഗ്യാസ് കുറ്റി എടുക്കാൻ പറ്റും, നാണമില്ലേ ഇങ്ങനെ ചോദിക്കാമെന്ന് ചോദിക്കുക? ഗ്യാസ് കുറ്റി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ട. പുരുഷനേക്കാൾ പ്രകൃതിയിൽ സൗന്ദര്യം കൂടുതലുള്ള ആർക്കാണ്? സ്ത്രീയേക്കാൾ സ്വാതന്ത്ര്യം കൂടുതലുള്ളത് പുരുഷനാണ്. അതുകൊണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ട, സ്ത്രീയാണ് സ്ത്രീയുടെ സ്വത്വം, അതും സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ട. ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോജിക്കും ഇല്ലാത്ത ഇതാണ് ഫേസ്ബുക്കിൽ ഞാൻ ഫേസ്ബുക്കിലാട്ടോട്ടോ ഞാൻ ഇതൊക്കെ നേരിട്ട ചോദ്യങ്ങൾ, ഇതൊക്കെ ഫേസ്ബുക്കിൽ നേരിട്ട ചോദ്യങ്ങളായതുകൊണ്ടാണ് ഞാൻ നേരിട്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരു പ്രസന്റേഷൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ ഞാൻ വന്നത്. പിന്നെ മരം കയറാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. മരം കയറാൻ ഇവിടെ വയനാട്ടിലുള്ള സ്ത്രീകൾ ഒരുപാട് പേര് മരം കയറുന്ന സ്ത്രീകൾ എനിക്കറിയാം. ഞാൻ മരം കയറുകയും ചെയ്യും, ഞാൻ നന്നായി മരം കയറിക്കൊണ്ടിരുന്ന ആളാണ്, മരം കയറുകയും ചെയ്യും. പക്ഷേ മരം കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് ഞാൻ ഇട്ടാമുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേർക്കും മരം കയറാൻ പറ്റും? നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേർക്കും മരം കയറാൻ പറ്റും? കൈ പൊക്കുന്നുണ്ട്, മരം കയറാൻ പറ്റും. ഇത്രയും ആണുങ്ങളിരുന്നില്ല, ഒരാളാണ് കൈ പൊക്കിയത്, അപ്പം ഞാനും കൈ പൊക്കി. അപ്പോൾ എത്ര പേർക്കും മരം കയറാൻ പറ്റും? മരം കയറാൻ പറ്റുന്നതിലെ പേരിലാണ് സ്വാതന്ത്ര്യമെങ്കിൽ എനിക്ക് മരം കയറാൻ പറ്റും. അപ്പോൾ എനിക്കെന്താ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം എന്നോടോ? എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഞാൻ പടപൊരുതി നേടിയതാണ്. എനിക്ക് സ്വാതന്ത്ര്യമൊന്നും ആരും വെച്ച് നേടി തന്നല്ല. ഇത് നിൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് വെച്ച് നേടി തന്നല്ല, ജനിച്ചപ്പോൾ മുതൽ പടപൊരുതി നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് എൻ്റേത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുപോലെ പറമ്പിലിറങ്ങി ജോലി ചെയ്ത് മരം ഞാനും കയറും, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമ്പോഴും
വരുമാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് എത്തുന്നത്. എന്നിട്ട് എനിക്ക് തരുവാണ്, നിനക്ക് ഇന്ന് അത്രയും, നീ എവിടെ പോയി എത്ര രൂപ ചിലവായി, ആ അത്രയും നിനക്ക് തരാം. ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞു, ഇത് പറ്റില്ല. പിന്നീട് പറഞ്ഞതെന്നറിയോ, ഇതെൻ്റെ ഔദാര്യമാണ്, നിനക്ക് ഞാൻ നിനക്ക് തരുന്ന ഔദാര്യമാണ്. നീ ഇത് നിനക്ക് ഞാൻ കൃത്യമായിട്ടുള്ള പൈസ ഉണ്ടല്ലോ. ഇത് മുളക് വിട്ടിട്ടത് ഒരു കിൻഡലിൻ്റെ പൈസ കിട്ടി, അതിൽ 10,000 നിനക്ക് 10,000, അത് നിൻ്റെ ഔദാര്യമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഔദാര്യമല്ല, ഞാനും നിങ്ങളും ജോലി. അപ്പം പറയും, ഇതെൻ്റെ വീടാന്ന്. അപ്പം നീ എൻ്റെ വീടാ ഇതെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ പോരായിരുന്നു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കൂടെ താമസിപ്പിക്കാൻ. ഇങ്ങനെ ഒരു സിസ്റ്റം സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ച് വേറൊരു പെണ്ണിനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ പെണ്ണിൻ്റെ വീട്ടിൽ അവളുടെ എല്ലാ ആരോഗ്യവും എൻ്റെ ഗർഭപാത്രം അടക്കം എല്ലാം ഈ വീടിന് വേണ്ടിയിട്ട്, എൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഒരിക്കലും ഞാൻ ജോലി ചെയ്തതും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, എൻ്റെ ആരോഗ്യം മൊത്തം കളഞ്ഞത് എൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, കല്യാണം കഴിച്ച് ചെല്ലുന്ന ഈ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാ ജോലിയും ചെയ്തിട്ട് ചോദിക്കുകയാണ് ഇതെൻ്റെ വീടാണെന്ന്. അപ്പോൾ അത് പറഞ്ഞു നിൽക്കാനുള്ള ഒരു ഇത്, ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് മാത്രം പറയുന്നത് ഇത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രതിബന്ധമാണ്. അത് എൻ്റെ വീട്ടിൽ മാത്രമല്ല, എൻ്റെ വീട്ടിൽ ഞാൻ തുറന്നു പറയുന്നേ ഉള്ളൂ, തുറന്നു പറയുന്നേ ഉള്ളൂ. അല്ലാണ്ട് ആരും ഇത് അവളുടെ വീട്ടിലെ മാത്രം പ്രശ്നം അവൾ പറയാനല്ല, ഇത് തുറന്നു പറയുന്നേ ഉള്ളൂ. അപ്പോൾ പറയാണ് ഇത് എൻ്റെ വീടാണ്, അതും പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഇത് എൻ്റെ അവകാശമാണ്, ഇത് ഈ കൃത്യം പകുതി, അതായത് എൻ്റെ ജീവിതവും എൻ്റെ ശരീരവും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തി, എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തി എന്തുമാത്രം നഷ്ടമാണെന്ന് അവർക്ക് ആലോചിച്ച് നോക്ക്, ഒരു ലാഭവും ഇല്ല. എവിടെയോ ഒരാൾക്കാണ് എന്നെ കൊണ്ട് ലാഭം. അപ്പോൾ ആർക്കും ഒന്ന് എന്നെ എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബക്കാർക്കും ഭർത്താവിൻ്റെ വീട്ടുകാർക്കുമാണ് എന്നെ കൊണ്ട്, എൻ്റെ എനിക്ക് പോലും ലാഭമില്ല എന്നെ കൊണ്ട്, എൻ്റെ മനസ്സും എൻ്റെ ശരീരമൊന്നും എനിക്ക് പോലും കിട്ടണില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോഴൊന്നും പറയാണ്, ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് ഇത് എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് നേടിയെടുക്കാനും ആ മനുഷ്യനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പടപൊരുതേണ്ടി വരികയാണ്. പടപൊരുത്, ഓരോ സ്ത്രീ പടപൊരുതിക്കൊണ്ടാണ് ജീവിക്കേണ്ടി വരുന്നതെന്ന് എത്ര മാത്രം അന്ന് ആലോചിക്കുക. നീതിയും എൻ്റെ അവകാശവും എൻ്റെ സ്വാതന്ത്ര്യവും എൻ്റെ അവകാശമാണെന്ന് ഓരോ സ്ത്രീയും അനുഭവിക്കിച്ച് ജീവിക്കേണ്ട സമയത്ത് ഓരോരുത്തരും ഇത് പടപൊരുതി എടുക്കേണ്ട, അതായത് എൻ്റെ അവകാശം ഞാൻ പടപൊരുതി എടുക്കേണ്ട അവസ്ഥ. ഇത് ഓരോ സ്ത്രീക്കും എത്രമാത്രം സ്ട്രെസ്സ് നൽകുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. എനിക്കൊക്കെ എത്രമാത്രം സ്ട്രെസ്സ് നൽകിയിട്ടാണ് ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ ഡിപ്രഷൻ ഇല്ല അല്ലെങ്കിൽ ഒരു ഒരു തളരാതെ ഇവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് നടത്തിയ പടപൊരുതി നേടിയെടുത്ത അവകാശത്തിൻ്റെ ഇതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പോരാൻ, ഞാൻ പോവുകയെന്ന് പറഞ്ഞ് പോരാൻ, അല്ലെങ്കിൽ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നില്ല. എൻ്റെ ഭർത്താവിന് ഏറ്റവും വലിയ വിഷമമുള്ളത് എന്നറിയോ, ഞാനിപ്പം ഭർത്താവിനെ കൊണ്ട് പറയുന്നതുകൊണ്ട് നിങ്ങളെല്ലാം വിചാരിക്കുന്നത് അതൊരു പ്രതീകം മാത്രമാണെന്ന് വിചാരിച്ചാൽ മതി, പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്നില്ല. ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുവായിരുന്നെങ്കിൽ എന്ത് രസം ഉണ്ടായിരുന്നു എന്ന്. അല്ല നീ പൊക്കോ കുഴപ്പമൊന്നുമില്ല, എന്നാലും പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചുകൂടെയെന്ന്. അത് ഞാൻ പോവുകയെന്ന് പറയുന്നത് പിടിക്കുന്നില്ല. അവിടെ ആ അധികാരം ഉപയോഗിക്കുന്നത് ഞാൻ പോകുക എന്ന് പറയുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത ഒരു ആണധികാരത്തിൻ്റെ ഒരു ഇത് ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ അവസ്ഥയിൽ എന്ന് വെച്ചാൽ, ഈ ഞാൻ പറഞ്ഞില്ല, ഞാൻ വളർന്നത് വയനാട് പോലുള്ള സ്ഥലത്താണ്. എൻ്റെ നാട്ടിലൊന്നും ഒരാൾക്കും എന്നെ കണ്ടുവിടാ. എല്ലാവരും പറയുന്നത് അവൾ പിന്നെ കെട്ടിയോനെ തല്ലി നടക്കുന്നവളാണ്, അവൾ പള്ളിയിലും പോകില്ല, അവളെ കൊണ്ട് എന്നെ അത്ര ഒരു മനുഷ്യനും എന്നെ കണ്ണിന് കണ്ടുവിടാ. പിന്നെ നേരിട്ട് പറയാൻ പേടിയാണ്, എൻ്റെ നിങ്ങൾ തല്ലു കിട്ടിയാലോ എന്ന് പേടിച്ചിട്ട് നേരിട്ട് പറയാൻ പേടിച്ചിട്ടാണ് ആരും മിണ്ടാത്തത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ സർവേ ചെയ്ത് പോകുന്നതാണ്. വേറൊരു സ്ഥലത്താണെങ്കിൽ, അതായത് എനിക്കൊന്നും വയനാടല്ലാത്ത സ്ഥലത്തല്ലാത്ത വേറൊരു സ്ഥലത്താണെങ്കിൽ ഞാൻ എനിക്ക് എന്നെ ആരും തല്ലിക്കൊന്നേനെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഒന്നും ആരും അങ്ങനെ അത്രയ്ക്ക് അങ്ങ്. വയനാടിനൊരു പ്രത്യേകതയുണ്ട്, വയനാട് 3 സ്റ്റേറ്റുകൾ കൂടുന്ന ഒരു സ്ഥലമാണ്. എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ ഈ ടൂറിസ്റ്റുകളെ കണ്ട് വളർന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിട്ട് ഈ കൽപ്പറ്റ ടൗണിൽ കൂടെ നടന്നാൽ, അല്ലെങ്കിൽ ബത്തേരി ടൗണിൽ കൂടെ നടന്നാൽ ആരും തുറിച്ച് നോക്കില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഇവിടെ ടൂറിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ എന്നേലും കാണിച്ച് നടക്കട്ടെ, ഇതിനൊക്കെ ഇപ്പോൾ ആർക്കാ അതിൻ്റെ പുറകൊക്കെ നടക്കാൻ നേരം എന്നുള്ള മട്ടില്ല, ആൾക്കാർ എന്നെ കൈവിട്ടിരിക്കുന്നതാണ്. അതല്ലാതെ വേറൊരു സ്ഥലത്താണെങ്കിൽ എന്നെയൊക്കെ ചിലപ്പോൾ തല്ലിക്കൊന്നേന്, അത്രയ്ക്കും എന്നെ വെറുപ്പാണ് ആളുകൾക്ക് എന്ന് വെച്ചാൽ. എനിക്ക് അതെനിക്കൊരു വിഷമമൊന്നുമില്ല, കാരണം
ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അത് ചെയ്താലും ഇല്ലെങ്കിൽ അത് ആർക്കും വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ കൊണ്ടിട്ട് ഒരു മുന്നോട്ട് പോവുകയാണ് ഞാൻ. അപ്പോൾ പിന്നെ ഈ കളിയാക്കലും പരിഹാസത്തിനും കുടുംബം നശിപ്പിക്കാൻ നടക്കുന്നവളല്ലേ നീ എന്ന് അടുത്ത ചോദ്യമാണ്. സത്യം പറയട്ടെ, എനിക്ക് കുടുംബം നശിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ കുടുംബവും നശിക്കുമ്പോൾ, അതായത് ഒരു ഒരാൾ പിന്നെ ഡിവോഴ്സായി നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഒരു സമൂഹത്തിൻ്റെ ഒരു പുരോഗമന കാഴ്ചപ്പാടാണെന്ന് ഞാൻ പറയൂ. ഒരു സമൂഹം പുരോഗമിച്ച കാഴ്ചപ്പാടുണ്ടാവാൻ മാത്രം ഒരു ഒരു ഡിവോഴ്സ് നടക്കുകയുള്ളൂ, ഒരു ഡിവോഴ്സ് നടക്കുകയുള്ളൂ. ഈ ഡിവോഴ്സ് എന്ന് പറയുന്നിടത്ത് ഞാൻ എനിക്ക് ഒരുപാട് പിന്നെ ഫാമിലി കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരുണ്ട്. ഞാൻ സംഘടനയായിട്ട് ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഫാമിലി കോർട്ടുമായിട്ട് ജോലി ചെയ്യുന്ന വക്കീലന്മാരെ എനിക്ക് പരിചയമുണ്ട്. അവർ പറയുന്നു ഒരു ഫെമിനിസ്റ്റ് പോലും കുടുംബക്കോടതി വരുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു കുലസ്ത്രീകളാണ് കുടുംബക്കോടതിയിൽ മൊത്തം വരുന്നത്, എന്നിട്ട് ഫെമിനിസ്റ്റുകൾക്ക് മൊത്തം കുറ്റോ? കുലസ്ത്രീകളാണ് നാമജപ ഘോഷയാത്ര നടത്തിയത്, ഒരു ഫെമിനിസ്റ്റും അല്ല. സ്ത്രീകൾക്കെതിരെ തിരിയുന്നത് സ്ത്രീകളല്ല, അല്ല ഫെമിനിസ്റ്റുകളല്ല, സ്ത്രീകൾ തന്നെയാണ്, കുലസ്ത്രീകളാണ്. എന്നിട്ട് പറയാണ് സ്ത്രീകൾക്കെതിരെ തിരിയുന്നത് ഫെമിനിസ്റ്റുകളാണ്, കുടുംബം നശിപ്പിക്കുന്ന. ഇനിയിപ്പോൾ കുടുംബം നശിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ കുടുംബം നിലനിൽക്കരുത്, ഇങ്ങനെയൊരു നശിച്ച വ്യവസ്ഥിതി വേറെ എവിടെയാണുള്ളത്? വേറെ എന്താണുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പുരുഷന്മാരാണെന്ന് പറഞ്ഞാൽ കുടുംബം നിലനിൽക്കുക, കുടുംബത്തിൽ സന്തോഷിക്കുന്ന എത്ര പുരുഷന്മാരുണ്ട്? നിങ്ങൾ പുരുഷന്മാരും കുടുംബത്തിൽ നിന്ന് സന്തോഷിക്കുന്നില്ല. എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് പുരുഷ സുഹൃത്തുക്കളും ഇഷ്ടം പോലെയുണ്ട്. അവർ പറയുന്നത് ഒന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അവളുടെ മുഖം കാണണം, അത് കാണണം, ഇത് കാണണം, എന്നാ നീ എങ്ങോട്ടേലും പൊക്കോടി എന്ന് പറഞ്ഞാൽ അവളിപ്പോൾ പോകുകയില്ല എന്ന് പറയുന്ന ആ ഒരവസ്ഥ. നീ എന്തേലും പൊക്കോ, എന്നെ നീ ഒന്ന് വെറുതെ വിടുവോ എന്ന് ചോദിച്ചാലും ഒന്നും വിടാത്ത ഭാര്യമാർ എൻ്റെ വീട്ടിലുണ്ട്. എനിക്ക് ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ കഷ്ടകാലത്തിന് ഞാനൊരു കല്യാണം കഴിച്ചു പോയി, മക്കളുമുണ്ടായി. ആ മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഇത് തന്നെയാണ് പുരുഷൻ്റെ അവസ്ഥ. അപ്പം കുടുംബം എന്ന് പറയുന്നത് ഒരു നല്ല ഒന്നല്ല, നല്ല വലിയൊരു ഇങ്ങനെ കാണുമ്പോൾ ഈ അച്ഛന്മാരൊക്കെ പറയുന്നില്ല, അയ്യോ കുടുംബം കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളത് കോപ്പാണ്, കുടുംബം എന്ത് ഇമ്പമാണുള്ളത്? ഒരു ഇമ്പവും ഇല്ല കുടുംബം. ഇമ്പം ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചു ഒരു കുടുംബത്തിലും ഞാൻ അങ്ങനെ ഒരു സന്തോഷം കണ്ടിട്ടില്ല. എല്ലാവർക്കും കുറ്റമാണ് കുടുംബം. ഇമ്പവും ഇല്ല, ഒന്നുമില്ല, വെറുതെ പറയാണ്. അപ്പൊ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പിന്നെ പറഞ്ഞു നിർത്തുകയാണ്, അല്ല പറഞ്ഞു നിർത്തുകയല്ല, ഈ ഒരു വിഷയം, അതായത് പിന്നെ ഡിവോഴ്സ് ഉണ്ടാകുന്നതിൽ എനിക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടെങ്കിൽ ഞാൻ അതിൽ അഭിമാനിക്കുന്നു. ഇനിയും പറ്റുമെങ്കിൽ ഡിവോഴ്സ് നടത്താൻ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. അത് പെണ്ണിനോട് മാത്രമല്ല ആണിനോടും പറയും. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് ചേച്ചി, എന്നോട് പറയാനുണ്ട്, ചേച്ചി നിങ്ങളേ, നിങ്ങൾ പെണ്ണുങ്ങളെ മാത്രത്തിലല്ലേ പിന്നെ നിങ്ങൾ പ്രശ്നങ്ങളിൽ ഇടപെടാറുള്ളൂ, നിങ്ങൾ എൻ്റെ പ്രശ്നം കേട്ടിട്ടുണ്ടോ? എൻ്റെ ഭാര്യ അങ്ങനെയാണ്, നമ്മൾ ഡിവോഴ്സ് ചെയ്യുക. നിങ്ങൾ വലിയ ഇത്ര വലിയൊരു ഓപ്ഷൻ കിടക്കാതെ ഡിവോഴ്സ് ചെയ്യേ. നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഇത് സഹിച്ചുകൊണ്ട് നടക്കണത്? ഡിവോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് രണ്ടാണ് ഉപകാരം. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം, നിങ്ങളുടെ കൂടെയുള്ള മക്കൾക്ക്, ആ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം. ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു ട്രോമയിൽ നിങ്ങളറിയുന്നില്ല. നിങ്ങളിത് സഹിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ് വെറുതെയാണ്. സഹിക്കല്ല, ആ കുട്ടികളാണ് സഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ഒരു കാര്യങ്ങൾ നേരെ എത്തിക്കുന്നത് വരെ എൻ്റെ കുട്ടികൾ എനിക്ക് വേണ്ടി സഹിക്കുമായിരുന്നു. അമ്മ പറയുന്നതാണ് സത്യം എന്ന് തിരിച്ചറിയ. കാരണം യുക്തിചിന്ത എന്ന് പറയുന്നില്ല. നിങ്ങളൊരു ഒരു കാര്യം ചിന്തിക്കും, യുക്തിചിന്തയില്ലാത്ത ഒരു ആളും യുക്തി വിശ്വാസിയായ ഓരോ ആളും ഭാര്യയും ഭർത്താവുമായിരുന്നു വെച്ചോ, ഈ കുട്ടികളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കും. യുക്തിചിന്തയുടെ കുറേ കുട്ടികൾ പോകുള്ളൂ, കാരണം അവർക്ക് കുറച്ചുകൂടി സ്വീകാര്യമായത് ശരിയെന്ന് തോന്നുന്നത് അതാണ്. ഇത് ചെറുപ്പം മുതലേ തലച്ചോറിലേക്ക് ഇങ്ങനെ വിശ്വാസം ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവർ വേറൊന്നും കേൾക്കുന്നില്ല, വേറൊന്നും കേൾക്കാൻ വിടില്ല. എൻ്റെ ഫാദർ യുക്തിവാദി വേണ്ടി ചെറുപ്പം മുതലേ ഞാൻ ചിന്തിച്ചു തുടങ്ങി. ചെറുപ്പം മുതലേ, വളരെ ചെറുപ്പം മുതലേ ചിന്തിച്ചു തുടങ്ങി. എൻ്റെ ഫാദർ പെരിയാരാമസ്വാമിയുടെ ശിഷ്യനായിരുന്നു. വളരെ ചെറുപ്പം മുതലേ ഫെമിനിസം എന്നോട് ചോദിച്ച് പറയാറുണ്ട്, ശവപ്പെട്ടി പോലെ സ്ത്രീകളെന്ന് പറയാം. പക്ഷെ അതിൻ്റെ ശരിയായ ഒരു ഇത് എന്നോട് പറഞ്ഞു തന്നില്ല. എന്തുകൊണ്ടാണ് ശവപ്പെട്ടി എന്ന സ്ത്രീയെ വിളിക്കുന്നത്? പെരിയാർ വിളിച്ചിരുന്നു ശവപ്പെട്ടി എന്ന സ്ത്രീയെ. എന്തുകൊണ്ടാണെന്നറിയാവോ? പുരുഷൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ
ഒതുക്കത്തിനും ഇതിനും വേണ്ടിയിട്ട് പെട്ടി പോലെ കടന്നു കൊടുക്കുക. എങ്ങനെയാണോ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെട്ടി പോലെ കടന്നു കൊടുക്കുക, അതാണ് സ്ത്രീ എന്ന് പറഞ്ഞ് എന്ന് ഞാൻ വളരെയധികം ചിന്തിച്ചിട്ടാണ് ആ സത്യം അത് അതെന്താണത് തിരിച്ചത്. അപ്പനോട് ചോദിക്കാൻ പേടിയായിരുന്നു, ഒന്ന് വഴക്ക് പറഞ്ഞാലോന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് ഞാൻ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. പിന്നെ എന്ത് വിഷയത്തിലും പ്രതികരിച്ചില്ല എന്ന് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, നിങ്ങൾ ഫെമിനിസ്റ്റുകൾ എന്തുകൊണ്ട് പ്രതികരിച്ച, വാളയാർ വിഷയത്തിൽ പ്രതികരിച്ചില്ല, എന്ത് ഏതൊരു കാര്യത്തിലും. ഇപ്പോൾ ബോച്ചയുടെ വിഷയത്തിൽ പ്രതികരിച്ചു, ബോച്ചയുടെ വിഷയത്തിൽ ഒരു പോസ്റ്റിൽ പറയാം, ഓ നിങ്ങൾക്കിവിടെ എന്തെല്ലാം വിഷയങ്ങൾ വേറെ കിടപ്പുണ്ട്, നിങ്ങൾ ബോച്ചയുടെ വിഷയത്തിലാണ് പ്രതികരിക്കുക. ബോച്ച എന്ന് പറഞ്ഞല്ലേ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത്, ആ വൃത്തികെട്ട മനുഷ്യൻ എന്നേ ഞാൻ പറയുള്ളൂ. അയാൾ പറയാണ് ജാക്കി വെച്ചിട്ടുണ്ട് എന്ന്, ജാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളൊന്ന് നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട്, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ അമ്മയോടും പെങ്ങന്മാരോടും ചോദിക്കണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചാൽ മതി ജാക്കി വെക്കുക എന്ന് പറയുന്ന ഒരു ഇതിനെ. അതായത് ഞാനൊക്കെ ബസ്സിൽ നിൽക്കുമ്പോഴുണ്ട് പുറത്തിലുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ വളഞ്ഞ് നിൽക്കാൻ നോക്കും. ഇനി ഇവിടെ നിന്നിട്ടുണ്ട് അവൻ്റെ ഉദ്ധരിച്ച ലിംഗം എൻ്റെ ചന്തയത്തിലോട്ടുണ്ട്, എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നും. ഞാനൊരിക്കൽ പാലക്കാട് നിന്ന് വരുമ്പോൾ ബസ്സിൽ വരുന്ന ഞാൻ ഉറങ്ങിപ്പോയി ഇങ്ങനെ ഈ സീറ്റിൻ്റെ സൈഡിലിരുന്നിട്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പം മുണ്ടിന് പുറത്തുകൂടി വെള്ളം ഒലിച്ച ഒരു ലിംഗം എൻ്റെ ശരീരത്ത് തൊട്ട് നിൽക്കുകയാണ്. എനിക്ക് എന്നോട് തന്നെ അറപ്പും. എനിക്ക് എന്താ, എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് എനിക്ക് തോന്നിയെന്നറിയില്ല. ഞാൻ ആ മനുഷ്യനെ എണീറ്റ് തല്ലി ആ മനുഷ്യന് വേണ്ടി ബസ്സിൽ ഇറങ്ങിപ്പോയി ഗേഴ്സ് കൊടുക്കാൻ മേടം എന്നൊക്കെ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ താമരശ്ശേരി വെച്ചാണ്, പിന്നെ ഞാൻ കോഴിക്കോട് വരണം, അവനെ തല്ലി അവൻ നാണം കിട്ടും ഇറങ്ങിപ്പോയി. ഞാൻ പിന്നെ കോഴിക്കോട് ഇത്രയും വലിയ ദുരിതത്തിലൂടെ കടന്നു പോകാൻ ഞാൻ ഗേഴ്സ് കൊടുക്കാമെന്ന് ഞാൻ പോയില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എൻ്റെ ശരീരത്തോട്ട ഉദ്ധരിച്ച ലിംഗത്തിൻ്റെ പേരിൽ ഞാൻ എത്ര ദിവസം അപമാനിതയായി. എന്നെ എന്നോട് തന്നെ എൻ്റെ ശരീരത്തോട് തന്നെ വെറുപ്പും അറപ്പും എനിക്കൊന്ന് തോന്നിയെന്നറിയോ, ഭയങ്കരമായിട്ട്. അങ്ങനെയുള്ളപ്പോൾ ആ മനുഷ്യൻ പറയാണ് ജാക്കി വെച്ചു, എനിക്കിപ്പോൾ ക്ഷാമമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ജാക്കി വെക്കാത്തതെന്ന്. ഇത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടല്ല, ഇത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം എൻ്റെ കാശുണ്ട്, അല്ലെങ്കിൽ ഞാൻ പണക്കാരനാണ്, എനിക്കിഷ്ടം പോലെ വെക്കാൻ കിട്ടുന്നുണ്ട്, ഇനി ഇപ്പം എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ്. അപ്പം അതിനെതിരെ പ്രതികരിച്ച് നിങ്ങൾ വേറെ നിങ്ങൾ അതിനെപ്പറ്റി പ്രതികരിക്കാത്ത എന്താണ് സഹോദരി? എപ്പോഴും ഫെമിനിസ്റ്റുകൾ നേടുന്ന ഒരു ചോദ്യം ആണ്. അപ്പോൾ ഫെമിനിസ്റ്റുകളിൽ അല്ല, എനിക്ക് ഈ ഭൂമി ചമണ്ണനെ പറഞ്ഞിട്ട് എനിക്ക് കലി അടങ്ങണില്ല കേട്ടോ, കലിപ്പ് തീരണില്ല. അത്രയും ഭയങ്കര വെറുപ്പ് തോന്നുകയാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ലൈംഗിക അതിക്രമം നടത്തിയിട്ട് ഭയങ്കര മിടുക്കനായിട്ട് പറയുകയാണ് ഞാൻ ജാക്കി വെച്ചു എന്ന്. അതും ഒരു വളരെ ചെറുപ്പത്തിലെ കൗമാര കാലഘട്ടത്തിലെ അവൻ അതൊക്കെ ചെയ്യണമെങ്കിൽ ഈ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പൊതുവിടങ്ങൾ സ്ത്രീകൾക്ക് അന്യമാകുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതിയാവും. പൊതുവിടങ്ങൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് അന്യമാകുന്നുവെന്ന് ആലോചിച്ചാൽ മതിയാവും. പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പോൾ എനിക്കും ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് ആ ഭയങ്കര രസമാണുള്ളത്, അയ്യോ ബോച്ചേ മാസ് അയ്യോ എന്തൊരു ഇത്, തൻ്റെ തങ്ങളുടെ തുറന്ന പറച്ചിൽ അടിപൊളിയായിരിക്കുന്നു, അയാൾ ഈ വൃത്തികേട് തുറന്ന് പറച്ചിട്ട് അതിനെ അടിപൊളി എന്നാണ് ഒരുപാട് പേര് അതിൽ കമൻ്റ് ഇട്ടിരിക്കുന്നതെന്ന് ഓർക്കണം. എത്രമാത്രം എന്നിട്ട് പറയാണ് പുരുഷന് നീതി കിട്ടണമെന്ന്, പുരുഷന് നീതി കിട്ടണമെന്ന് പറയുമ്പോൾ ബിന്ദു അമ്മിണിയുടെ ഇപ്പം എന്താ ജസ്ലയുടെ പോസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം വൃത്തികെട്ട കമൻറ്റുകളാണ് പുരുഷന്മാരിടുന്നത്. പുരുഷന്മാർ തന്നെയാണ് അവരുടെ ഐഡിയ ആണ്. ഇനിയിപ്പോൾ സ്ത്രീകൾ ഇടുന്നുണ്ടെങ്കിൽ പോലും അത് പുരുഷന്മാരുടെ ഐഡിയിൽ ഇടണം. അപ്പോൾ പിന്നെ സ്ത്രീകളുടെ ഐഡിയിലൊന്നും ആരും ഇടാറില്ല കേട്ടോ, ഒരാളും തെറി പറയാനില്ല. അമ്മയുടെ ഇത് എന്താ ലൈംഗിക അവയവം അവിടെ പടക്കം വെച്ച് പൊട്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ പറയുന്ന പുരുഷന് നീതി കിട്ടാം. ഈ അടുത്തൊരു സ്ത്രീ ഒരു പിന്നെ ഫിലിം സ്റ്റാർ വിവാഹിതയാവാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പോസ്റ്റിൻ്റെ കീഴിൽ വന്നിട്ട് ഇട്ട പിന്നെ കമൻറ്റുകൾ നിങ്ങളൊന്ന് കാണണം. എന്തുമാത്രം മോശമായിട്ടാണ് ഇത് പിന്നെ ഉപയോഗിച്ച് മടുത്തതാണ് അതിലേക്ക് എന്താണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഈ ഉപയോഗിച്ച് മടുന്നത് എൻ്റെ സാധനം ഞാൻ ഉപയോഗിക്കുന്നതിന് ആർക്ക് ഛേദം? എൻ്റേത് ഞാൻ ഉപയോഗിക്കുന്നു, എൻ്റെ ഇത് എനിക്കിഷ്ടമുള്ളവർ ഉപയോഗിക്കുന്നത് ആർക്ക് ഛേദം? ഇഷ്ടംപോലെ ഉപയോഗിച്ചിട്ട് സൗകര്യമുള്ളവർ വന്നാൽ മതി എന്ന് പറയുന്ന പറയാം, ഓർക്കും വേണമെങ്കിലും പറയാം, ഞാൻ ഇഷ്ടംപോലെ ഉപയോഗിച്ചിട്ട് സൗകര്യമുള്ളവർ വന്നാൽ മതി, ഇത് ആൾക്ക് ഇത് ഛേദം എന്ന് ചോദിക്കാൻ. പക്ഷെ ആ കമൻറ്റിൻ്റെ കീഴിൽ വന്നിട്ട് ഇങ്ങനെ തെറുകൾ പറയാണ് ഇത് ഒരുപാട് ഉപയോഗിച്ചതാണ്. ഇപ്പം ഈ അടുത്ത് ഞാനിങ്ങനെ ഒരു കുറച്ച് പച്ചയ്ക്ക് പറയുന്നില്ല നിങ്ങൾ വിഷമ, ഇത് കയറ്റം എന്ന് പറയുന്നൊരു സിനിമയെ പറ്റിയുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ടതിൻ്റെ അടിയിൽ വന്നിട്ട് എഴുതിയതാണ് നിനക്ക് കയറിയത് പോരെയെന്ന്. അതായത് മഞ്ജു വാര്യരോട് ചോദിക്കുകയാണ് നിനക്ക് കയറിയത് പോരെയെന്ന്.
അതായത് കയറ്റം എന്ന വാക്കിനെ ലിംഗം യോനിയായിട്ടുള്ള ബന്ധമാക്കി മാറ്റിയ. എന്നിട്ട് പറയുകയാണെങ്കിൽ പുരുഷന്മാർക്ക് നീതി വേണമെന്ന്, പുരുഷന്മാർക്ക് നീതി വേണം. വിജയ് ബാബുവിനെ തല്ലിയ പെൺകുട്ടിയോട് ഒരു നിങ്ങൾ ഈ അടുത്ത് കണ്ടപ്പോൾ വിവാദമായ ആ ഒരു പെൺകുട്ടി, അവൾ ഇത്രയും നാൾ അവൾ സുഖിച്ചില്ലേ എന്ന്, ഇത്രയും നാളെ സുഖിച്ചു എന്നിട്ട് പറയാതിരുന്ന എന്തെന്നാണ് ചോദിക്കുന്നത്? എങ്ങനെ പറയാനാണ്? ഇത്രയും കാലം കഴിഞ്ഞ് ഇത്രയും അവൾ വേദനിച്ച് അവൾ ആ എന്തുമാത്രം വേദനയിലൂടെ കടന്നു പോയിട്ട് അവസാനം തുറന്ന് പറയുമ്പോഴും ചോദിക്കുകയാണ്, നീ ഇപ്പോഴാണോ തുറന്നു പറയുന്നത്? ഇപ്പം തുറന്നു പറഞ്ഞാലും ഇത് തന്നെ, ഇപ്പം തുറന്നു പറഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. ഓരോ സ്ത്രീയുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പിന്നെ ഞാൻ കുറച്ച് ഇതായിട്ട് പറയുകയാണെങ്കിൽ, ഈ യുക്തിവാദികളുടെ കാര്യം പറയുകയാണെങ്കിൽ, യുക്തിവാദികളുടെ കുടുംബത്തിൽ ഞാൻ പലപ്പോഴും പല യുക്തിവാദികളുടെയും കുടുംബത്തിൽ പോയിട്ട് ഈ വിശ്വാസികളുടെ കുടുംബത്തിൽ നിന്നുള്ളൊരു മാറ്റമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഭയങ്കര തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു യുക്തിവാദിനെ ഇനി മാനന്തവാടി, ഇവിടെ മാനന്തവാടി വെച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് കണ്ട് എവിടെ പോയതാന്ന് ചോദിച്ചപ്പം അവൻ എന്നോട് പറഞ്ഞെന്നറിയാവോ, മൂന്നാമത്തെ ഭാര്യയുടെ മൂന്നാമത്തെ പ്രസവമാണ് ഭാര്യ വെട്ടി കൊണ്ടാക്കാൻ പോയതാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം, മൂന്നാമത്തെ പ്രസവം എന്ന് പറയുന്നത് തന്നെ ഒരു അഹങ്കാരമാണ്. എന്തിനാണ് ഈ മൂന്നാമത്തെ പ്രസവം എന്ന് ചോദിക്കില്ല, വേണ്ട പോട്ടെ, മൂന്നാമത്തെ പ്രസവമൊക്കെ അതൊക്കെ അവരുടെ ഇഷ്ടം. ഈ മൂന്നാമത്തെ പ്രസവത്തിനും ഭാര്യയുടെ അമ്മേനെ ഏൽപ്പിക്കാൻ പോയതാണ്. ആരെ? ഭാര്യനെ. എന്തിനു വേണ്ടി കുടുംബം എന്ന് പറയുന്ന സമയത്ത് ഇവന് കുടുംബം ഉണ്ടാക്കി കൊടുക്കണ്ട, ഇവൻ്റെ മക്കളുടെ കുടുംബം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒക്കെ ഭാര്യയുടെ അമ്മയുടെ കടമ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരുടെ കടമയാണ്. ഈ കൊച്ചിനെ ഇവന് നോക്കി ഈ മൂത്രം ചന്തി കഴുകലും ഈ കൊച്ചിൻ്റെ അപ്പി കോരലും ഈ കൊച്ചിനെ നോക്കലും, ഇനിയിപ്പോൾ അഥവാ ഭാര്യയ്ക്ക് പാട് മാറ്റി കൊടുക്കണമെങ്കിൽ തന്നെ ഒന്ന് കൊടുത്താൽ എന്താ? അതുപോലെ തന്നെ ഭാര്യയുടെ ഭർത്താവിൻ്റെ അച്ഛനെ നോക്കേണ്ട കടമ ഭാര്യയ്ക്കാണ്. എൻ്റെ അമ്മായിയമ്മേനെ ഞാൻ നോക്കിയത് ഞാനാണ്. അപ്പം ഭർത്താവിനോട് ഇങ്ങനെ എല്ലാം ചെയ്യാൻ പറയുമ്പോൾ പറയുന്നതാണ്, അത് അമ്മയെ പെണ്ണല്ലേ, നീയല്ലേ ചെയ്യേണ്ടതെന്ന്. അമ്മ പെണ്ണാണെന്ന്. അമ്മ പെണ്ണാണെങ്കിൽ എന്താ, അമ്മ തൂറിക്കിടക്കുന്നിടത്ത് അല്ലെങ്കിൽ അമ്മ മുള്ളി കിടക്കുന്നിടത്ത് ആ പാട് മാറ്റി ഒന്ന് കഴുകി കൊടുക്കുമ്പോൾ മകൻ എന്ത് തോന്നാനാണ്? മകൻ എന്തെങ്കിലും തോന്നുമോ? അപ്പം അങ്ങനെ തോന്നുന്ന മകൻ, അതായത് യോനി ആണല്ലോ അമ്മയുടെ, ഈ യോനിയോട് എന്ത് തോന്നാനാണ്? അതൊന്ന് കഴുകി കൊടുത്ത് ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ട് അമ്മേനെ അതേപോലെ ഒന്ന് ഒന്ന് പാടുമാറ്റി കിടത്തുന്നിടത്ത് എന്ത് തോന്നാനാണ്? അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അച്ഛനെ, അച്ഛനെ വയ്യാതെ കിടന്നപ്പോൾ അച്ഛനെ നോക്കാൻ പറഞ്ഞപ്പോൾ അതും പറ്റൂല. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛന് ലിംഗമല്ലേ, അച്ഛനെ നിങ്ങൾ നോക്ക്, അതും പറ്റൂല. ഇത് വിശ്വാസികളുടെ മാത്രം കാര്യത്തിലുള്ള കാര്യമല്ല, ഇത് യുക്തിവാദികളുടെ വീട്ടിലും നടക്കുന്നൊരു കാര്യമാണ്. ആരും യുക്തിവാദികളായതുകൊണ്ട് ആരും വലിയ കേമമാരൊന്നും ആവുന്നില്ല. ഒരുപാട് തിരുത്താനുണ്ട്. ഞാൻ 2014 തിരുത്തുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷം ഞാൻ കാണുന്നുണ്ട്. കാരണം 2014 ഒക്കെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റുകളൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ എന്നെ ഇതേപോലെ തെറി വിളിച്ച ആളുകൾ ഇപ്പം മാറ്റങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഷാജുത്തുറയൻ. ഷാജുത്തുറയൻ, ഞാൻ ആദ്യം വീട്ടിൽ ചെന്നപ്പോൾ ഷാജുത്തുറയൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്നോട് പറഞ്ഞു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വിളമ്പി വെക്കുതാ, എൻ്റെ ഫ്രണ്ട് വന്നു. ഞാനാണെങ്കിൽ എൻ്റെ കട്ടിനോട് പറഞ്ഞു, നിൻ്റെ വിളമ്പ് ഉണ്ട് വന്നെങ്കിൽ നീ വിളമ്പാൻ പറയും. ഇത് എൻ്റെ ഫ്രണ്ട് വന്ന് വിളമ്പുന്ന എന്നെ വെച്ചിട്ട് ആ ഇപ്പം എത്രയോ തിരുത്തി. ഉദാഹരണം പറഞ്ഞതുള്ളൂ, ഒരുപാട് പേര് തിരുത്തുന്നുണ്ട്. വളരെ വേഗത്തിലാണ്, 2014 മുതൽ 2022 ഒരു യുഗം കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എഴുതി തുടങ്ങിയ ഒരു വർഷമാണ് 2014 ഫേസ്ബുക്കിൽ. അവിടുന്ന് യുഗം കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, വളരെ മാറ്റമുണ്ട് എന്നുള്ള വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള വളരെ സന്തോഷമുള്ള ഒരു കാര്യം ആണ് കണ്ടെത്തുന്നത്. വയനാട്ടിൽ ഇതുപോലെ എന്നെ വയനാട്ടിൽ ഒരു പരിപാടിക്ക് വിളിക്കാത്തതിന് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പോൾ വയനാട്ടിൽ ഒരു പരിപാടിക്ക് വിളിച്ച് ഇത്രയും പേരെങ്കിൽ, ഇത്രയും പേര്, ഇത്രയൊക്കെ പേരൊക്കെ പ്രതീക്ഷിക്കുകയുള്ളൂ, ഒറ്റപ്പാലത്ത് പോയിട്ട് ഇത്ര ആളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയും പേരിൽ എൻ്റെ മുമ്പിലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറയാൻ കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. ഇനി ഈ മാറ്റം അതിവേഗമായിരിക്കുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുമുണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.